ഇത് എൻ്റെ ചേച്ചി, ഒരേ ഒരു ചേച്ചി പത്മജ. ചേച്ചിയുടെ ഹസ്ബൻഡാണ് രാജേട്ടൻ. രാജേട്ടൻ ബേസിക്കലി ഒരു ആർക്കിടെക്റ്റാണ്. എൻ എസ് എസിലെ ചീഫ് ആർക്കിടെക്റ്റായിരുന്നു, ഒരു എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ ചീഫുമായിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തു. എൻ്റെ ചേച്ചിയുടെ മോൻ, ചേട്ടൻ്റെ മോൻ, അതായത് രഞ്ജിത്ത്, രഞ്ജിത്ത് ബേസിക്കലി എഞ്ചിനീയറാണ്. സാറ് എന്നോട് ചേച്ചിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞത് എനിക്ക് ഗേൾസ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു, ചേച്ചിയായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കറുത്ത കൈ എന്നോട് പറഞ്ഞു. ഗേൾസ് സ്കൂളാന്ന് പറഞ്ഞപ്പോ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കൈ പിടിച്ചു, നിലത്ത് കാല് വെക്കില്ല, പൊക്കി കൊണ്ടുപോവായിരുന്നു. ആദ്യമായിട്ട് തന്നെ പെങ്ങളെ കാണാൻ തിരുപ്പൂരേക്ക് വിളിക്കുന്ന ഇദ്ദേഹമാണ്. ഞാനാണ്. എത്ര വയസ്സുണ്ട് സാറിന്? ഞാൻ MBBS പഠിക്കുമ്പോഴാണ്. വലിയ സമയത്താണ്, കുഴപ്പമില്ല, സപ്രായ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്തു, പക്ഷെ ഇപ്പോഴും റിഗ്രറ്റ് ഇല്ല, ആ കൊടുത്തതിന്റെ റിഗ്രറ്റ്സ് ഇല്ല. ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ്, അത്രയും നല്ല ഒരാളിനെ ബ്രദറിനായിട്ട് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. കാര്യം എവിടെ ചെന്ന് പറഞ്ഞാലും ഗംഗാധരനെ അറിയുകയില്ലാത്തവരാരും ഇല്ല. സ്കൂളിങ്ങിന് ഞങ്ങൾ രണ്ടുപേരും എല്ലായിടത്തും ഇരിഞ്ഞാലക്കുടയിലും വൈക്കത്തും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലേ അത് അപ്പം എനിക്ക് എടുത്തു വെക്കും പങ്ക്. അത് അത് അന്നും അതെ ഇന്നും അതെ. അത് അതുമാതിരി തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വിളിക്കുകയാണ് എന്നെ ആവശ്യത്തിനാന്ന് പറഞ്ഞാൽ ഓടി വരും. രാത്രിയാണെങ്കിലും ശരി, എപ്പോഴാണെങ്കിലും ഓടിയെത്തും. ചേച്ചി ഞാനും പല സമയത്തും ഞങ്ങൾ തന്നെയുള്ള മൂത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ ഇവിടെ ഇല്ല, അമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ചേച്ചി പല സന്ദർഭങ്ങളും. ഞാൻ പലപ്പോൾ നമ്മൾ താമസിക്കുന്ന പല സമയത്തും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകും, അതായത് സമയത്തെ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് എപ്പോഴും അന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ചേച്ചിക്ക് ഒരു ഒരു മോളുണ്ട്. എന്ത് ചെയ്യണോ കുട്ടി? കോഴിക്കോടാണ്, കോഴിക്കോടാണ്. ഹസ്ബൻഡ് മറ്റേ ഡെന്റൽ സർജനാണ്, അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഡെന്റൽ അസോസിയേറ്റ് പ്രൊഫസർ ആണ്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് അവർ ഷോ. സാർ, നമുക്കൊരു വിഷ്വൽ കണ്ടിട്ട് സംസാരിക്കാം. മഹാരാജാസ് എന്ന് പറഞ്ഞാൽ അതിന് മഹാരാജാസ് ആണ്. ഒരു റിയൽ എക്സ്പീരിയൻസ് ആ മഹാരാജാസ് പഠിക്കാന്നുള്ളത്.